ഈ വരുന്ന ഐ എസ് എൽ 10-ാം സീസൺ എങ്ങനെ ലൈവായി നമ്മുടെ ഫോണിൽ കാണാമെന്നതിനെ പറ്റിയാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഈ ഒരു ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തു വരുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. നമുക്കറിയാം ഐ എസ് എൽ 10-ാം സീസണിൽ ആദ്യ മത്സരം കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയും അതുപോലെ ബംഗളൂരു എഫ്സിയുമാണ്. കൊച്ചിയിലാണ് ഈ ഒരു മത്സരം നടക്കാനായിട്ട് പോകുന്നത്. നമുക്കറിയാം കഴിഞ്ഞ സീസണിലെ ഐ എസ് എല്ലിലെ പ്ലേ ഓഫിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയും ബംഗളൂരു എഫ്സിയും കളിച്ചപ്പോൾ വിവാദ ഫ്രീ കിക്ക് ഗോളിലായിരുന്നു ബംഗളൂരു എഫ്സി ആ ഒരു മത്സരം വിജയിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സീസണിലേക്ക് വരുമ്പോൾ ഫാൻസിന്റെ അഭിപ്രായത്തോടെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയും അതുപോലെ ബംഗളൂരു എഫ്സിയുമായിട്ടുള്ള ആദ്യ മത്സരം നടക്കാൻ തീരുമാനിച്ചത്. നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി ഇതിനോടകം തന്നെ യു എയിൽ 3 പ്രീ സീസൺ മത്സരം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ആദ്യ മത്സരം തോൽവിയാണെങ്കിലും പിന്നീട് 2 മത്സരങ്ങളും വിജയിക്കുകയായിരുന്നു. അതുപോലെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഇനി നടക്കാൻ പോകുന്ന 4 മത്സരങ്ങളും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഹെഡ് കോച്ചായിട്ടുള്ള ഇവാൻ വുക്കോമനോവിച്ച് ടീമിനെ പരിശീലിപ്പിക്കാൻ ഡഗൌട്ടിൽ ഉണ്ടാകില്ല. കാരണം കഴിഞ്ഞ സീസണിൽ ഐ എസ് എൽ ഏർപ്പെടുത്തിയ വിലക്ക് തന്നെയാണ്. 10 മത്സരങ്ങളുടെ ബാനാണ് ഇവാൻ വുക്കോമനോവിച്ചിന് ഐ എസ് എൽ ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഇതിനോടകം തന്നെ 6 മത്സരങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞു. അതുപോലെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഗ്രീക്ക് സ്ട്രൈക്കർ ആയിട്ടുള്ള ഡിമിത്രോസ് ഡാമൻഡകോസ് ഇഞ്ചുറിയിൽ നിന്നും റിക്കവർ ആയിട്ട് ടീമിൽ ചേർന്നിട്ടുണ്ട്. ആദ്യ മത്സരത്തിൽ ഡിമിത്രോസ് ഡാമൻഡകോസ് സ്റ്റാർട്ടിംഗ് ഇലവനിൽ ഉണ്ടാവാൻ സാധ്യത കുറവാണ്. എന്നാലും സബ്സ്റ്റിറ്റ്യൂഷനിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുപോലെ മറ്റൊരു കാര്യം പറയാനുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മലയാളി താരമായ രാഹുൽ കെ പിയും അതുപോലെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മറ്റൊരു താരമായ ബ്രൈസ് മിറാന്റെയും ആദ്യ മത്സരത്തിൽ ഉണ്ടാകില്ല. കാരണം ഈ ബ്ലാസ്റ്റേഴ്സ് താരങ്ങൾ ഇപ്പോൾ നാഷണൽ ക്യാമ്പിലാണ്. അതുപോലെ ബംഗളൂരു എഫ് സിയുടെ താരവും അതുപോലെ ക്യാപ്റ്റനുമായ സുനിൽ ഛേത്രിയും ഈ ഒരു മത്സരത്തിൽ ഉണ്ടാകില്ല. കാരണം ഇന്റർനാഷണൽ പങ്കെടുത്തത് കൊണ്ട് തന്നെയാണ്. പുതിയ സീസണിലേക്ക് വരുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി പുതുതായി 3 ഫോറിൻ സൈനുകളാണ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. ക്വാമി പെപ്ര, അതുപോലെ ഡൈസുകെ സക്കായി, മിലോസ് ട്രിങ്കിച്ച് തുടങ്ങിയവരാണ് താരങ്ങൾ. അതുപോലെ കഴിഞ്ഞ സീസണിലും ബ്ലാസ്റ്റേഴ്സിൽ ഉണ്ടായിരുന്ന താരങ്ങളായ അഡ്രിയാൻ ലൂണ, അതുപോലെ മാർക്കോ ലെസ്കോവിച്ച്, ഡിമിത്രോസ് ഡാമൻഡകോസ് തുടങ്ങിയവരാണ് മറ്റ് 3 ഫോറിൻ താരങ്ങൾ. ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ ഫോറിൻ താരങ്ങളായ ക്വാമി പെപ്രയും അതുപോലെ ഡൈസുകെ സക്കായും ഇതിനോടകം തന്നെ പ്രീ സീസൺ മത്സരങ്ങളിൽ ഗോൾ നേടി കഴിഞ്ഞു. ഇനി വരുന്ന ഐ എസ് എൽ 10-ാം സീസൺ എല്ലാ മത്സരങ്ങളും ഫോൺ ലൈവായി എങ്ങനെ കാണാമെന്ന് നമുക്ക് നോക്കാം. അതിനായി താഴെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ കമന്റ് ബോക്സിലും കൊടുത്തിരിക്കുന്ന ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യും. ഇനി വരുന്ന ഐ എസ് എല്ലിലെ എല്ലാ മത്സരങ്ങളുടെ ലൈവ് ലിങ്കും അതുപോലെ മാച്ച് ഹൈലൈറ്റ്സും അതുപോലെ ഗോൾ വീഡിയോസും ആ ഒരു ടെലിഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ആ ഒരു ടെലിഗ്രാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചാൽ നിങ്ങൾക്ക് എല്ലാ ഐ എസ് എൽ മത്സരങ്ങളും ലൈവായി തന്നെ കാണാൻ സാധിക്കുന്നതായിരിക്കും. ഏതായാലും ഈ ഒരു ചെറിയൊരു വീഡിയോ പേരുകൾ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമന്റ് ചെയ്യുക. അതുപോലെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത് വരുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.